ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന പ്ലസ് വണ്ണിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിലെന്താണ് ഓർഡേർഡ് പെയർ, എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എക്സസൈസ് 2.1 ഈ പാഠത്തിന്റെ ആദ്യ എക്സസൈസിൽ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി പ്രോബ്ലംസ് ആണ് ഈ വീഡിയോ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, അതിനകത്തുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എക്സ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും, എക്സ് എയിലെ എലമെന്റ് ആയിരിക്കും, എവിടുത്തെ എലമെന്റ് ആയിരിക്കും, ബി എലമെന്റ് ആയിരിക്കും. എളുപ്പമല്ലേ? അതേപോലെ വൈ കോമ ടു എ ക്രോസ് ബി ആണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ വൈ എവിടുത്തെ എലമെന്റ് ആയിരിക്കും, എയിലെ എലമെന്റ് ആണ്, വൈ എയിലെ എലമെന്റ് ആണ്. അതേപോലെ ടു എവിടുത്തെ എലമെന്റ് ആയിരിക്കും, ബിയിലെ എലമെന്റ് ആയിരിക്കും. ഒന്നുകൂടെ ഉണ്ടല്ലോ, ഒരു എലമെന്റ് കൂടെ അവർ പറയുന്നുണ്ടല്ലോ. ഓരോ പേരും കൂടെ ഇസഡ് കോമ വൺ എ ക്രോസ് ബി യിലെ എലമെന്റ് ആണ് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസഡ് എവിടുത്തെ എലമെന്റ് ആണ്, ഇസഡ് എയിലെ എലമെന്റ് ആയിരിക്കും. അതേപോലെ വൺ എവിടുത്തെ എലമെന്റ് ആയിരിക്കും, ബിയിലെ എലമെന്റ് ആയിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എയിലെ എലമെന്റ് സെറ്റ് അങ്ങ് എഴുതാം. അപ്പൊ എക്കാ താഴെ വരും, എ എന്ന് പറയാൻ സെറ്റ് ആ താഴെ വരും. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. എക്സ് കോമ വൈ കോമ ഇസഡ്, സോറി നമ്മുടെ സെറ്റ് ബ്രാക്കറ്റ് ആണ് ഇടാവുള്ള. ഓക്കെ, ഇസഡ് അടുത്ത ബി എന്ന് പറയുമ്പോൾ സെറ്റ് ആ താഴെ ഉണ്ട്, വൺ ഉണ്ട്, ടു ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ എഴുതുമ്പോൾ ആരൊക്കെ ഉണ്ട്, വണ്ണും ടു ഉണ്ട്. ശരിയല്ലേ? എ എന്ന് പറയുന്ന സെറ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ത്രീ എന്ന് പറയുന്നതിനകത്ത് എക്സ് മൈ ഉണ്ട്, മൂന്ന് എലമെന്റ് ഉണ്ട്. ബിക്കകത്ത് വണ്ണും ടു ഉണ്ട്, രണ്ട് എലമെന്റ് ഉണ്ട്. ഇത് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അവിടെ എക്സ് എ ക്രോസ് ബിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. എങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഈ സ്റ്റെപ്പ് മൂന്നെണ്ണം തന്നത് അല്ലെങ്കിൽ ചിലർക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. എക്സ് കോമ വൺ എന്ന് ഓൾഡ് പേര് എ ക്രോസ് ബിയിൽ ഉണ്ടെങ്കിൽ, എ ക്രോസ് ബിയിൽ ഉണ്ടെങ്കിൽ ആദ്യം കിടക്കുന്ന എക്സ് എ ഉള്ളതായിരിക്കും, വണ്ണം എന്ന് പറയുന്നത് ബി ഉള്ളതായിരിക്കും. അങ്ങനെയുള്ള ഓരോ ഓർഡർ പേജ് തന്നിരിക്കുന്ന മൂന്ന് ഓർഡർ പേജിലെ എലമെന്റ് ഞാൻ എഴുതി. അപ്പൊ ആരൊക്കെ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അല്ലെങ്കിൽ നോക്കിയാൽ മതി, ഈ ഓർഡർ വരെ ആദ്യം കിടക്കുന്ന എക്സ് വൈ ഇസഡ് എക്കകത്ത് വരും, ബിക്കകത്ത് വൺ ടു വൺ ആറ് വരും, വൺ ആൻഡ് ടൂ വരും. ഇങ്ങനെ നോക്കി നമുക്ക് എയും ബിയും പെട്ടെന്ന് എഴുതാം. എങ്കിലും സ്റ്റെപ്പ് എഴുതി ഒന്ന് പറഞ്ഞു തന്നത് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് എന്ത് ചെയ്യാം, അടുത്തായിട്ട് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ത്രീ സെറ്റ്സ്, മൂന്ന് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് എ ക്രോസ് എ ക്രോസ് ബി ബി ക്രോസ് ഡി എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മൂന്ന് സെറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിൽ പോലും ഒരു മാർക്കിനൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും ടേം എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ അങ്ങനെ ചോദിച്ചൊന്നും സമീപകാല എക്സാമുകൾക്കൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മള് രണ്ട് സെറ്റുകളെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, മൂന്ന് സെറ്റുകളുണ്ട്. അപ്പൊ മൂന്ന് സെറ്റുകൾ എയും ബിയും സി എന്ന മൂന്ന് സെറ്റ് കൺസിഡർ ചെയ്താൽ എ ക്രോസ് ബി ക്രോസ് സി എന്ന് ആണ് നമുക്ക് എഴുതി നോക്കാം. എ ക്രോസ് ബി ക്രോസ് സി എന്നും ബി എന്നും സി എന്ന് പറഞ്ഞാൽ മൂന്ന് സെറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നേരത്തെ നമ്മൾ രണ്ട് സെറ്റ് ആകുമ്പോൾ ഓർഡേർഡ് പെയർ ആയിട്ടാണ് എഴുതുന്നത്. ഇനി നമ്മൾ മൂന്ന് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ബ്രാക്കറ്റിനകത്ത് മൂന്ന് എലമെന്റ് എഴുതുന്നത്. അപ്പൊ നേരത്തെയൊക്കെ നമ്മൾ രണ്ട് എലമെന്റ് ആണ് ഓർഡർ പെയർ ആയിട്ട് എഴുതി, നമ്മളങ്ങോട്ട് റിലേഷൻസ് ഒക്കെ എഴുതി പോകുമ്പോഴെല്ലാം എഴുതുന്നത് ഓർഡർ പെയർ ആയിട്ട് തന്നെയാണ് എഴുതുന്നത്. പക്ഷേ മൂന്ന് സെറ്റുകളുടെ വന്നതിന് ട്രിപ്ലറ്റ് ആയിട്ടാണ് എഴുതാറുള്ളത്. അത് നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ട് എഴുതാം ഇങ്ങനെ ഓക്കെ നേരത്തെ നമ്മൾ എ കോമ ബി മാത്രം അല്ലെങ്കിൽ എക്സ് കോമ വൈ എന്ന് മാത്രം എഴുതിയിട്ടുള്ളായിരുന്നു ഇവിടെ ആകുമ്പോൾ മൂന്ന് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറയുമ്പോൾ ഓർഡർ ട്രിപ്ലറ്റ് എ കോമ ബി കോമ സി മൂന്ന് അതിനെ വായിക്കുന്ന ഓർഡർ ട്രിപ്ലറ്റ് ആണ് ആദ്യം കിടക്കുന്ന എ എന്ന് പറയുന്ന എലമെന്റ് ഈ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കും ഓക്കെ അതേപോലെ രണ്ടാമത് കിടക്കുന്ന ബി എന്ന് പറയുന്ന എലമെന്റ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കും ഓക്കെ അതുപോലെ ലാസ്റ്റ് ആയിട്ടുള്ള സി എന്ന് പറയുന്ന എലമെന്റ് സി എന്ന് പറയുന്ന സെറ്റിലാണ് അതുകൊണ്ടാണെങ്കിൽ എക്സ് വൈ ഇസഡ് അങ്ങനെ എന്തെങ്കിലും വരാം അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ഇസഡ് ആണ് എക്സ് എയിലായിരിക്കും വൈ ബിയിലായിരിക്കും ഇസഡ് സിയിലായിരിക്കും അപ്പൊ ഞാൻ സ്മോൾ ലെറ്റർ എ ബി സി എന്ന് എടുത്തത് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇതിനകത്ത് എ ബി സി അതിനെ വായിക്കുന്നതാണ് എ ബി സി ഇതാണ് എന്ന് പറയുന്നത് ഇതിനെയാണ് ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ട്രിപ്ലറ്റ് ഓക്കെ ട്രിപ്ലറ്റ് നമ്മള് രണ്ടെണ്ണം മാത്രമാണ് ബ്രാക്കറ്റിനകത്ത് ഒരു കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ അത് ഓർഡേർഡ് പെയർ ആണ് മൂന്ന് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വരുമ്പോൾ അതിനകത്ത് വരുന്ന എല്ലാം ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ടായി ഓക്കെ നമുക്ക് എൻ സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ പ്രോബ്ലം ചെയ്യാം ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് ടെസ്റ്റിനകത്ത് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം നമുക്ക് എക്സസൈസിലും ചെയ്യാം ഓക്കെ അപ്പൊ ഒരെണ്ണം നമുക്ക് ചെയ്യാം ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ എന്താ ഇതാണ് പി എന്ന് പറയുന്ന ഒരു സെറ്റ് അവർ വന്നിട്ടുണ്ട് പി എന്ന് പറയുന്ന സെറ്റ് സെറ്റ് വൺ കോമ ടു ഓക്കെ അവർ പറഞ്ഞേക്കുന്ന നമുക്ക് അവർ പറഞ്ഞേക്കുന്ന ഫൈൻഡ് ഇതാ കണ്ടുപിടിക്കാനുള്ളത് പി ക്രോസ് പി കണ്ടാൽ ഇവിടെ ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് നമുക്ക് ഇത്രയും മാത്രമായിരുന്നു എങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ച് നമ്മൾ ഒരുപാട് കണക്കുകൾ ചെയ്തായിരുന്നു എ ക്രോസ് എ ക്രോസ് ബി ബി ക്രോസ് സി ഇഷ്ടം പോലെ കണക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ കൂടെ ബി ക്രോസ് ബി മാത്രമല്ല പിന്നെ ഒരു ക്രോസ് പിന്നെ വീണ്ടും ബിയോട് തന്നെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ടാണ് അപ്പൊ നമ്മളിപ്പോ ആദ്യം ചെയ്യാറെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ആദ്യം ചെയ്യാറുള്ളത് പി ക്രോസ് പി എന്ന് കണ്ടുപിടിക്കുക പി ക്രോസ് പി എല്ലാം കണ്ടുപിടിക്കായിരുന്നു പി ക്രോസ് പി എല്ലാം കണ്ടുപിടിക്കായിരുന്നു വൺ കോമ ടു ആ സെറ്റും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാം ഞാൻ അതാണ് ആദ്യം എഴുതുകയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിള്ളേരെ എഴുതാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് കണക്കുകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് ആദ്യം പി ബി നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കും എന്നതിന് ശേഷം നമുക്ക് പി ക്രോസ് പി കണ്ടുപിടിക്കാം അപ്പൊ കുറച്ചും കൂടെ പോകുന്നുണ്ട് മണ്ണും മണ്ണുമായിട്ടുള്ള ഓർഡർ പെയർ ആയിട്ടാണ് എഴുതാറ് അറിയാമല്ലോ ഇത് വൺ കോമ വൺ അടുത്തത് വൺ കോമ വൺ ഓക്കെ അടുത്തതെന്ന് പറഞ്ഞാൽ വണ്ണും ആരുമായിട്ട് ടു ആയിട്ട് ഓക്കെ വണ്ണും ടു ആയിട്ട് വൺ കോമ ടു അടുത്തത് ആര് ടു മണ്ണുമായിട്ട് ടു കോമ വൺ ലാസ്റ്റ് ആരുമായിട്ട് ടു കോമ ടു ഓക്കെ ടു കോമ ടു അപ്പോഴാ ഇത്ര ബി ക്രോസ് പി എല്ലാം എഴുതി ഓക്കെ ഇനി നമുക്ക് വേണ്ടത്തിനാണ് പി ക്രോസ് പി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അത് എഴുതാം പി ക്രോസ് പി ഓക്കെ ഇവിടെ രണ്ട് ഇലമെന്റ് ഉള്ളതുകൊണ്ട് രണ്ട് കഴിഞ്ഞ് രണ്ട് നാല് ഇലമെന്റ് പി ക്രോസ് പി ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ പി ക്രോസ് പി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതും വീണ്ടും പി യു ആയിട്ട് എന്ത് ചെയ്യുക ക്രോസ് പ്രോഡക്റ്റ് ഇവിടെ ഉള്ള ഓരോ പേരും പിയുടെ ഓരോ എലമെന്റുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് ഇവിടെ ഉള്ള ആദ്യ എലമെന്റ് ഏതാണ് വൺ കോമ വൺ വൺ കോമ വൺ പിയിലെ എലമെന്റ് ആയ ഒന്നുമായിട്ടുള്ള ക്രോസ് പ്രോഡക്റ്റ് ക്രോസ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റോ ത്രീ സെറ്റ് അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഓൾറെഡി പേരായിട്ടാണ് എഴുതിയത് വീണ്ടും നമ്മൾ ഇത് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ ഓർഡർ എന്തായിട്ട് എഴുതും ട്രിപ്ലറ്റ് ആയിട്ട് എഴുതും വൺ കോമ വൺ വീണ്ടും ഒന്നുമായിട്ടാകുമ്പോൾ എങ്ങനെ എഴുതും വൺ കോമ വൺ കോമ വൺ ഓക്കെ ഇനി വൺ കോമ വൺ ആരുമായിട്ട് ടു ആയിട്ട് എങ്ങനെ വൺ കോമ ടു അത് കഴിയും ഓക്കെ വളരെ എളുപ്പമല്ലേ ഇതാണ് നോക്കുക ഇനി വൺ കോമ ടു ആരുമായിട്ട് വണ്ണുമായിട്ട് അപ്പൊ എങ്ങനെ എഴുതും വൺ കോമ ടു കോമ വൺ ഓക്കെ അടുത്തത് വൺ കോമ ടു ഇനി ആരുമായിട്ട് ടു ആയിട്ട് അപ്പൊ എങ്ങനെ എഴുതും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനലി ടു 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 വൺ ആയിട്ട് എന്താ ടു ടു വൺ ഇനി ഒന്നുകൊണ്ട് ടു ടു ആരുമായിട്ട് ടു ആയിട്ട് ടു 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 ഓക്കെ ഇത്രയാണ് അതിനകത്ത് വരുന്നത് ഓക്കെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഇലമെന്റ് താഴോട്ട് എഴുതിയത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്ന് ഒരു സെറ്റ് പരസ്പരം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ത്രീ സെറ്റ് നമ്മൾ എന്ത് ചെയ്യും കണ്ടുപിടിക്കുന്നത് പരീക്ഷ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെ പി ക്രോസ് പി എന്നോ എ ക്രോസ് എ ക്രോസ് എ എന്നോ ബി ക്രോസ് ബി ക്രോസ് ബി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്
ജസ്റ്റ് പറഞ്ഞിരുന്നാൽ മാത്രം മതി ഓർഡർ ട്രിപ്ലറ്റ്. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എക്സാമ്പിൾ ആയിട്ട് അങ്ങനൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, പി എന്ന് പറയാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പി ക്രോസ് പി ക്രോസ് പി കാണാനാണ്. ആദ്യം പി ക്രോസ് പി കണ്ടുപിടിക്കുക, അതെല്ലാവർക്കും അറിയാം. ആ പി ക്രോസ് പി യെ ആ പി യു ആയിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തപ്പോ ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു എലമെന്റ് വൺ കോമ വൺ ആണെ വൺ ആയിട്ട് വൺ കോമ വൺ ടു. അപ്പൊ അത് കഴിഞ്ഞു, അടുത്ത വൺ കോമ ടു വൺ ആയിട്ട്. ഓക്കെ, ഇവിടെ നാല് എലമെന്റ് ഉണ്ട്, പി ക്രോസ് പിയിൽ നാല് എലമെന്റ്, പിയിൽ രണ്ട് എലമെന്റ്, ഫോർ ഇൻറ്റു എട്ട് എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7, 8 കണ്ടോ. പി ക്രോസ് പി കണ്ടുപിടിക്കുമ്പോൾ പിയില് രണ്ടെണ്ണം, പിയിൽ രണ്ടെണ്ണം, രണ്ട് ഏഴ് രണ്ട് നാല്. പി ക്രോസ് പി ഇവിടുത്തെ നാല്, ഇവിടുത്തെ രണ്ട്, നാലേം രണ്ട് എട്ടെണ്ണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾക്കുള്ള എല്ലാ എലമെന്റും നമ്മൾ എഴുതി തീർന്നോ. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അത് ഈസി ആയിട്ടുള്ളത്, ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നമ്മുടെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത വീഡിയോ എന്ത് ചെയ്യാം, നിങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഓർഡർ. അത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ത്രീ സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ ഓർഡർ ട്രിപ്ലറ്റുമായി ബന്ധപ്പെട്ട് ഇതാണ് ഏതെങ്കിലും ഒരു കണക്ക് ചിലപ്പോൾ എങ്ങനെ ചോദിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് എന്ത് ചെയ്യാം. അപ്പൊ അടുത്ത നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് നാല് സെറ്റ് വന്നിട്ടുണ്ടാവും. എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും ഉള്ള നാല് സെറ്റ് വന്നിട്ടുണ്ട്. വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. കണ്ട് പേടിക്കുകയൊന്നും ചെയ്യരുത്, ക്വസ്റ്റ്യൻസ് നമ്മുടെ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അവിടെ ഈ ക്രോസ് ഒന്നും വന്നിട്ടില്ല, നോർമൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്പേഴ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഇതോരോ ചെയ്യുമ്പോൾ ഓർഡർ പെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയായിട്ട് ആദ്യം നമ്മൾ അവിടെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എൻ എച്ച് എസ് ആർ എച്ച് എസ് ആണോ മാത്രം നോക്കുക, ഒന്നാമത്തെ പ്രോബ്ലം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, അപ്പൊ ഈ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കാൻ മുമ്പ് നമ്മൾ ആദ്യം ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കും. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റിലും സി എന്ന് പറയുന്ന സെറ്റിലും കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അറിയാവുന്നതുകൊണ്ട് ഈ സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. ബിക്കകത്ത് 1, 2, 3, 4, സിക്കകത്ത് 5, 6. അപ്പൊ ബിക്കകത്തും സിക്കകത്ത് കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല. അതായത് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്, നൾ സെറ്റ് ആണ്. ഡൗട്ട് ഉണ്ടോ, ബി ഇന്റർസെക്ഷൻ സി നൾ സെറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം. ഓക്കെ, ആരാ കണ്ടുപിടിക്കാം, എ ക്രോസ് എന്തിനാണ് ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, അത് കണ്ടുപിടിച്ചുകൂടി. ഓക്കെ, ആ ബി ഇന്റർസെക്ഷൻ നേരത്തെ ഞാൻ കണ്ടുപിടിച്ചു എ. അപ്പൊ നമുക്ക് എ ക്രോസ് ആ ഈ ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിച്ചല്ലോ കുറച്ചു മുമ്പ്. ബി ഇന്റർസെക്ഷൻ സി എന്ത് കിട്ടിയായിരുന്നു, ആ നൾ സെറ്റ് കിട്ടി. അപ്പൊ എന്താണ് എ ക്രോസ് നൾ സെറ്റ്, എന്താണ് ഒരു സെറ്റും നൾ സെറ്റും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നോട്ട്സിൽ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു, ഏതൊരു സെറ്റും നൾ സെറ്റും ആയിട്ട് ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് നൾ സെറ്റ് തന്നെയായിരിക്കും. ഓക്കെ, നൾ സെറ്റ്. ഓക്കെ, ആൻസർ കാണാം. LHS ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി, നൾ സെറ്റ് ചെയ്തു. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ആയിരുന്നു. ആ അത് ബി ഇന്റർസെക്ഷൻ സി നേരത്തെ ഞാൻ കണ്ടുപിടിച്ചു. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി യുടെ സ്ഥാനത്ത് നൾ സെറ്റ്. അപ്പൊ എ ക്രോസ് നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നൾ സെറ്റ്. ഇനി നമുക്ക് ആർ എച്ച് എസ് സൈഡ് അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതിനകത്ത് എ ക്രോസ് ബി യുടെയും എ ക്രോസ് സി യുടെയും ഇന്റർസെക്ഷൻ, എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റ് എഴുതുക, എ ക്രോസ് സി എന്ന് പറയുന്ന സെറ്റ് എഴുതുക. ആ രണ്ട് സെറ്റിന് കോമൺ ആയിട്ടുള്ള ഓർഡേർഡ് പെയർസ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കണം, ആ എ ക്രോസ് ബിയും കണ്ടുപിടിക്കണം, എ ക്രോസ് എന്തും കണ്ടുപിടിക്കണം, സി. നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കും, എന്നിട്ട് നമുക്ക് ആർ എച്ച് എസ് വെരിഫൈ ചെയ്ത് നോക്കി. എ ക്രോസ് ബി എ ബി നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ്, എയിൽ രണ്ട് എലമെന്റ് ഉണ്ട്, ബിയിൽ നാല് എലമെന്റ് ഉണ്ട്, എട്ട് എലമെന്റ് വരും. അപ്പൊ നമുക്ക് ആ ഒരു എലമെന്റ് എഴുതാം. ആരൊക്കെ വണ്ണും വണ്ണും പിന്നെ ആരൊക്കെ ഉണ്ടാ, വണ്ണും ടൂ ഉണ്ട്, പിന്നെ വണ്ണും ത്രീയും പിന്നെ വണ്ണും ഫോർ. ഓക്കെ, വൺ വെച്ചിട്ടുള്ള പേരെല്ലാം എഴുതിട്ടുണ്ട്. അപ്പൊ ടു വെച്ചിട്ടുള്ള പേര് നമുക്ക് എഴുതാം. ആരൊക്കെ വരും, വരാത്ത ടു വൺ വരും പിള്ളേരെ, ടു വൺ ടു ടു പിന്നെ ടു ത്രീ ഉണ്ട്, പിന്നെ ടു ഫോർ ഉണ്ട്. ഓക്കെ, ആ നാലെണ്ണം മൊത്തം എട്ടെണ്ണം എ ക്രോസ് ബി. അതുപോലെ എ ക്രോസ് സി നമുക്ക് എഴുതി നോക്കാം. എ ക്രോസ് സി. ഓക്കെ, അതല്ല നമുക്ക് ആർ എച്ച് എസിൽ വരുന്ന അടുത്ത ഒരു ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് സി ആണ്. എയും സിയും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ്, എയിൽ രണ്ട് എലമെന്റ് ഉണ്ട്, സിയും രണ്ട് എലമെന്റ് ഉണ്ട്. അപ്പൊ ആ രണ്ടുകൂടെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്താൽ മതി. ആ ഒരു വണ്ണും ഫൈവ്. ഓക്കെ, ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് എഴുതാം, നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. അതുപോലെ വണ്ണും സിക്സും, അതേപോലെ ഇനി അടുത്തത് ടൂവും ഫൈവും, ആ അതേപോലെ ടൂവും സിക്സും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബി യു എഴുതി, എ ക്രോസ് സി യു എഴുതി. ഇനി അത് തമ്മിലുള്ള ഇന്റർസെക്ഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ക്രോസ് ബി ആ ഇന്റർസെക്ഷൻ എ ക്രോസ് സി. നിങ്ങൾ തന്നെ നോക്കുക, എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയിട്ടുള്ള ഓർഡേർഡ് പെയർസ്.
E set nathu common aayittu aarengil varunnu ivda 1 1 1 2 1 3 1 4 2 1 2 2 3 2 4 ivda 1 5 ivda illa 1 6 ivda illa 2 5 adayathu a cross b ilum common aayittu varunna ore element illa a cross b intersection a cross c nu paranjal indraanu ullare null set kando nammal lhs eidapadum null set kitti rhs side eidapadum null set kitti lhs aanu nammal aadyam cheyyo a cross b intersection അത് എ ക്രോസ് നൺസെറ്റ് നൺസെറ്റ് നേടി ആർ എസ് എസ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കിയപ്പോ ആ രണ്ട് സെറ്റും കോമൺ ആയിട്ട് ഒരു ഓൾഡ് വേസും ഇല്ല. ഇപ്പൊ എനക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു. അത് എത്ര നൺസെറ്റ് ആണ്, എൽ എച്ച് എസ് ആർ എസ് നൺസെറ്റ് ആണോ വെരിഫൈഡ് ആണ്. ഇപ്പോ എഴുതാം നമുക്ക് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. എ ക്രോസ് സി ബി ക്രോസ് ഡി യുടെ ഒരു സബ്സെറ്റ് ആണോ? അതാണ് ചോദിച്ചത്. എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. സബ്സെറ്റ് ആണ് എങ്കിൽ അറിയാലോ കണ്ടീഷൻ എന്താണ്. നമ്മൾ സെറ്റ്സ് എന്ന പറഞ്ഞ സബ്സെറ്റ് എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അവിടെയൊക്കെ നമ്മൾ നമ്പർ ആണ് നോക്കിയത്. ഇവിടെ നമ്പർ അല്ല, എന്ത് ഓർഡറുടെ ബേസ് ഉണ്ടാകും നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇത് സബ്സെറ്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ മുമ്പ് എ ക്രോസ് ഡി വേണം. നമ്മൾ എ ക്രോസ് ഡി കണ്ടുപിടിച്ചു. ഇനി ആരും വേണം? ബി ക്രോസ് ഡി വേണം. ബി ക്രോസ് ഡി എന്ത് ചെയ്യാം? എഴുതി നോക്കാം. ബി ക്രോസ് ഡി ഓക്കെ. ബി ക്രോസ് ഡി കൂടെ നമ്മൾ എഴുതി നോക്കണം. എ ക്രോസ് ഡി നമ്മൾ ആൾറെഡി കുറച്ചും എഴുതിയിട്ടുണ്ട്. ബിയിലെ 4 എലമെന്റ് ഉണ്ട്, ഡിയിലും 4 എലമെന്റ് ഉണ്ട്. 4 കഴിഞ്ഞാൽ 16 ഓർഡർഡ് പേഴ്സ് വരും. ഇപ്പൊ വലിയൊരു സെറ്റ് ആണ് എഴുതാൻ പോണം. നോക്കിയിരിക്കുക ഓക്കെ. ആരൊക്കെ വരും? 1 ഉം 5 ഉം ഓക്കെ. 1 ഉം 5 ഉം അടുത്തത് 1 ഉം 6 ഉം ഓക്കെ. 1 ഉം 6 ഉം അടുത്തത് 1 ഉം 7 ഉം 1 8 ഉം അങ്ങനെ 1 5 ഓ 1 6 ഓ 1 8 ഓക്കെ. അതേപോലെ 2 5 ഓ 2 6 ഓ 2 7 2 8 ഓക്കെ. അതേപോലെ 3 5 ഓ 3 6 ഓ 3 7 ലാസ്റ്റ് ഇന്നൊന്നും കൂടെ ഉണ്ട്, 4 ഉണ്ട്. എത്ര? 4 5 ഓ 4 6 ഓ 4 7 4 8 ഓക്കെ. ചോദിച്ചേക്കുന്ന എ ക്രോസ് ഡി എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണോ? എ ക്രോസ് ഡിയിൽ വരുന്ന എലമെന്റ് ഒക്കെ എവിടെ വരണം? ബി ക്രോസ് ഡി വരണം. എങ്കിലേ നമുക്ക് സബ്സെറ്റ് ആവും. അപ്പൊ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ് എങ്കിൽ എയിലെ ഈ എലമെന്റ് എല്ലാം എവിടെയും കാണണം? ബി എലമെന്റ് ആണ്. അതേപോലെ ഈ ക്വസ്റ്റ്യൻ എ ക്രോസ് ഡി ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ ഇതാണ് ചോദിച്ചത്. എ ക്രോസ് ഡി ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണോ? എ ക്രോസ് ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, വെരിഫൈ ചെയ്യാനാണ്. അപ്പൊ എ ക്രോസ് ഡി വരുന്ന എലമെന്റ് ഒക്കെ എവിടെ വരണം? ബി ക്രോസ് ഡി വരണം. നോക്കി എ ക്രോസ് ഡിയില 1 5 ഉണ്ട്, അതായത് ഇവിടെ 1 5 ഉണ്ട്. 1 6 ഉണ്ട്, ഇവിടെ 1 6 ഉണ്ട്. ഇവിടെ 2 5 ഉണ്ട്, 2 6 ഉണ്ട്. അതായത് എ ക്രോസ് ഡിയിലെ എല്ലാ എലമെന്റും എവിടെയുണ്ട്? ബി ക്രോസ് ഡി ഉണ്ട്. അപ്പൊ എവരി എലമെന്റ് ഓഫ് എ ക്രോസ് ഡിയിലെ എല്ലാ എലമെന്റും ഈസ് ആൻ എലമെന്റ് ഓഫ് എവിടുത്തെ എലമെന്റ് ആണ്? എലമെന്റ് ഓഫ് എവിടുത്തെ? ബി ക്രോസ് ഡി. Therefore, A cross C ആരുടെ സബ്സെറ്റ് ആണ്? B cross D യുടെ എന്താണ് സബ്സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അവസാന ചോദ്യം. നമ്മൾ സബ്സെറ്റിന്റെ കണ്ടീഷൻസ് മുമ്പോട് പഠിച്ചിട്ടുണ്ട്. എ ക്രോസ് ഡി ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണോന്ന് ചോദിച്ചാൽ എ ക്രോസ് ഡിയുടെ എലമെന്റ് ഒക്കെ എവിടെ വരണം? ബി ക്രോസ് ഡിയിൽ വരണം. എ ക്രോസ് ഡിയുടെ എലമെന്റ് 4 എലമെന്റ് എവിടെ ഉണ്ട്? ആൾറെഡി ബി ക്രോസ് ബി എന്ന് പറഞ്ഞ വലിയ സെറ്റ് അകത്തുള്ള ഓർഡർ ബേസ് തന്നെയാണ്. അവിടെ നമ്മൾ എലമെന്റ് ആയിട്ട് നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടെ ഓർഡർ പെയർ എന്ന് നോക്കിയാൽ എല്ലാ ഓർഡർ പെയറും ഉണ്ടാകും. ഓക്കെ, അത് എവറി എലമെന്റ് ഓഫ് എ ക്രോസ് ഡിയിലെ എല്ലാ എലമെന്റും എവിടുത്തെ എലമെന്റ് ആണ്? ബി ക്രോസ് ഡിയിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് എ ക്രോസ് ഡി ആരുടെ സബ്സെറ്റ് ആണ്? ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണ്, വെരിഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. The Cartesian product of A cross A has 9 elements. A cross A ഇല്ല 9 എലമെന്റ് ഉണ്ട്. ഓക്കെ,
among which are found minus ordered pair minus 1 0 0. Okay, A cross A la 9 element unda. A cross A la 2 element ayi 2 ordered pair thannittundu. Baaki ulla thannittilla. Among which are found adille A cross A la 9 element la 2 element among which adinathoda 2 element. Namaku A nu parayna set ezhuda. A cross A ezhuda. Okay, A cross A di 2 element undi kaana. Okay, appada n of A cross A. A cross A in the Marina set in the element under 9 element under. Okay, A cross A the number of elements 9. Angle n of A. A in the Marina set in the element of the Karia, the element of the moon element in 3 into 3 and 9. Rupoli, but example B cross B got the 9 element under. An angle B element on. And 2 into 2 are 4. Okay. Across A, one element on the A element and A element. A element is such a varaspera cross product. A element. A element is 3 into 3 is 9 element. Across A, one element on the A element on the A is 3 element. Okay. This is not a element in a part of the example. That's right. Okay. Other random element is other to A element minus 1, 0, 0. Okay, so minus 1, 0, what is the element? A cross A is the element. Angane aanu engil, avadunna, A cross A is the element, aanengi, minus 1 is 0. What is the element? A is the set of the element. Minus 1, comma 0 element of A. A is the set of the minus 1 is 0. That is the 0, comma 1 is the A cross A is the element. அப்பட ஆரக்க இ 0 இம் 1 வந்து வரையினது A என்று வரையின செட்டில் எத்தான எலமன்னா இது நமக்க A என்று வரையின செட்டான் கடுத்தெடுதான் minus 1 0 இயில் உண்டு அதைபல 0 இம் 1 இயில் உண்டு அங்கனே ஆனு இங்கு மொத்தத்தில் ஆரக்க வரும் minus 1 0 இதுத்திரையான A என்று வரையின செட்டில் எலமன்னதான் நாமக்க சோதித்தின் இத்திரையும் செய்யேண்ட ஆவச்சம் போலும் இல்லா இவிடுத்த A cross A இல் 9 element உண்டு A இல் 3 element உண்டுந்து முங்காரையா அங்கனேனா 3 element இல் ஓடடு பேரந்தன் எல்லாம் வச்சு ஆரக்கேண்டு minus 1 அடக்குந்தும் அடுத்து ஆரக்கேண்டு 0 இன்னும் 1 இவிடுந்தன் எல்லாம் வருக்குந்தான் அது மனசிலாக்கம் என்னை ஸ்டெப் எடுத்தது minus 1 0 ன்னு ஓரோட பேர் a cross a உள்ளது அப்ப a க்கு ஆரா காணும் a cross a minus 1 ഉം a ലാണ് 0 ഉം a ലാണ് അത് minus 1 comma 0 എന്നൊരു എലമെന്റ് ആണ് a സെറ്റ് എലമെന്റ് ആണ് അതേപോലെ 0 comma 1 എലമെന്റ് ഓഫ് a cross a അതാണ് 0 ഉം a ലാണ് 1 ഉം a ലാണ് അപ്പോൾ a മൊത്തത്തിൽ ആരക്കണ്ട് minus 1 0 0 റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ ആവശ്യമില്ല ഓക്കേ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം a cross a നമുക്ക് എന്ത് ചെയ്യാം എഴുതാം ഓക്കേ A cross A. Minus 1, 0, 1 cross. Minus 1, 0, 1. Okay. We will get the answer. அடுத்தது 0 0 ஓகே 0 0 அடுத்தது 0 0 அடுத்தது 0 1 அடுத்தது 0 1 அடுத்தது 1 minus 1 1 minus 1 அடுத்தது 1 0 1 0 அடுத்தது 1 1 ஓகே 1 1 இந்த எல்லா எலமெண்ட்டும் 9 எலமெண்ட்ஸ் உண்டு ஓகே அவங்க வந்து 9 இல்ல 2 எலமெண்ட் ആണ് அவங்க നേരത്തെ തന്നது ആരാണ് minus 1 0 ഇന്നു 0 ഇന്നു അതിനകത്ത് ഉള്ള രണ്ട് എലമെന്റ് ആ രണ്ട് എലമെന്റ് വെച്ചിട്ടാണ് ഞാൻ എ എന്ന് പറയുന്ന സെറ്റ് ചെയ്തത് ഇങ്ങനെ നമ്മൾ പരീക്ഷയ്ക്കൊന്നും ചോദിച്ചിട്ടില്ല നമ്മളെ എക്സാം ടെസ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അറിയാമല്ലോ എ ക്രോസ് എയിൽ 9 എലമെന്റ് ഉണ്ട് പേ യിൽ 3 എലമെന്റ് ഉണ്ട് അവർ തന്നിരിക്കുന്ന ആ എലമെന്റ് വെച്ചിട്ട് ആ മെയർ സെറ്റ് എഴുതി പിന്നെ അതുവഴി എന്ത് എഴുതി എ ക്രോസ് എയിൽ ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് നമുക്ക് ഈ ചെറിയ വീഡിയോയിൽ എന്ത് ചെയ്യാം അവസാനം അടുത്തായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം ഇത് എൻസിആർ ടെസ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് എ എന്ന് പറയുന്നത് 2 ആണ് 1, 2 ബി എന്ന് പറയുന്നത് 3, 4 ഓക്കെ
അതിനകത്ത് എ ക്രോസ് ബി എഴുതാം. നമുക്ക് ആദ്യം ആ എ ക്രോസ് ബി എന്ന് എഴുതാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് എ ക്രോസ് ബി എഴുതാം. എയില രണ്ട് എലമെന്റ് ഉണ്ട്, ബിയിലും രണ്ട് എലമെന്റ് ഉണ്ട്. അപ്പൊ എ ക്രോസ് ബി എത്ര എലമെന്റ് കാണും? ആ ടു ഇൻറ്റു ടു, ഫോർ എലമെന്റ്സ് കാണും. ഓക്കെ, നാല് ഓർഡേർഡ് പെയർ ആയിട്ട് നമുക്ക് എഴുതാം. വൺ കോമ ത്രീ ഒരു എലമെന്റ് ആണ്, അടുത്തത് വൺ കോമ ഫോർ, അടുത്തത് ടു കോമ ത്രീ, അടുത്തത് ടു കോമ ഫോർ. ഓക്കെ, ഇത് എത്രയുമാണ് എ ക്രോസ് ബി ഉള്ള എലമെന്റ്. ഓക്കെ, എ ക്രോസ് ബിയിൽ നാല് എലമെന്റ് ആണുള്ളത്. Write A cross B. How many subset will have A cross B? If രണ്ട് സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിൽ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് ചോദിച്ചാല് നമ്പർ ഓഫ് സബ്സെറ്റ് എണ്ണമാണ് ചോദിച്ചത്. അല്ലെ, അത് ചോദിച്ച how many subset will A cross B? A cross B is subset. നമ്മളാ സെറ്റ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാൻ. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പറഞ്ഞാൽ ടു റേസ് ടു എൻ. ഓർമ്മ ഉണ്ടോ? ഒരു സെറ്റിലെ എൻ എലമെന്റ് ഉണ്ടെങ്കിൽ ആ സെറ്റിലെ ഇന്ന് എഴുതാൻ കഴിയുന്ന സബ്സെറ്റുകളുടെ എണ്ണം എന്തിനാണ്? ടു റേസ് ടു എൻ. അതേപോലെ ഇവിടെ എ ക്രോസ് ബിയിൽ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതും ടു റേസ് ടു എൻ ഓഫ് എ ക്രോസ് ബി. അതായത് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടോ അതിവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ ടു റേസ് ടു, ടു റേസ് ടു. A cross B എത്ര ഉണ്ട്? 1, 2, 3, 4. അല്ലെങ്കിൽ 2 into 2 എത്ര എലമെന്റ് ഉണ്ട്? ആ 4 എലമെന്റ് ഉണ്ട്. ആൻസർ 2 raised to 4 അത്ര 16. ഓക്കെ, അപ്പൊ A cross B എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര? 2 raised to n of A cross B. അപ്പൊ A cross B യിൽ A ഇപ്പൊ നോക്കുക, A യിൽ ഇപ്പോഴ 3 എലമെന്റ് ഉണ്ടത് A. ഓക്കെ, B യിൽ ഇപ്പോഴ 4 എലമെന്റ് A. അങ്ങനെയാണെങ്കിൽ A cross B യിൽ എത്ര എലമെന്റ് ആവും? n of A cross B. A cross B എല്ലാവർക്കും 3 into 4 എത്ര എണ്ണം കാണും? ആ 12 എലമെന്റ് ആണ്. ഇനി A cross B യുടെ സബ്സെറ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര? ആ നമ്പർ ഓഫ് സബ്സെറ്റ്, നമ്പർ ഓഫ് സബ്സെറ്റ് ഇൻ A cross B. ആ A cross B യുടെ സബ്സെറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ ആൻസർ എത്ര? 2 raised to n of A cross B, n of A cross B, അതായത് 2 raised to എത്ര? 12. ഓക്കേ, അതായത് 2 raised to n എന്ന് നമ്മൾ പഠിച്ച സെക്കൻഡ് ചാപ്റ്ററിലാണ്. എത്ര എലമെന്റ് ഉണ്ടോ, എൻ എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് സബ്സെറ്റുകൾ ഇവിടെ എ ക്രോസ് ബിയിൽ നിന്നും എഴുതാൻ കഴിയുന്ന സബ്സെറ്റ് എണ്ണോന്ന് വെച്ചാൽ 2 റേസ് ടു. എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? എയിൽ രണ്ട് എലമെന്റ് ഉണ്ടായിരുന്നു, ബിയിൽ രണ്ട് എലമെന്റ്, എ ക്രോസ് ബിയിൽ 4 എലമെന്റ് ഉണ്ട്. അപ്പൊ 2 റേസ് ടു 4. ഓക്കെ, ഇതിൽ എഴുതുന്ന 4 എന്ന് പറയുന്ന എ ക്രോസ് ബിയിൽ എലമെന്റ്സിന്റെ എണ്ണമാണ്. ഓക്കെ, എ ക്രോസ് ബിയിൽ 6 എലമെന്റ് ഉണ്ടെങ്കിൽ 2 റേസ് ടു 6 എന്ന് വന്നു. എ ക്രോസ് ബിയിൽ 5 എലമെന്റ് ഉണ്ടെങ്കിൽ 2 റേസ് ടു 5 എന്ന് വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ ആൻഡ് ഫങ്ഷൻ ചാപ്റ്ററിലെ ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നത്. ആദ്യ പാർട്ട് എന്ന് വെച്ചാൽ രണ്ട് വീഡിയോകളായിട്ട് ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. അതിൽ നമ്മൾ പ്രധാനമായിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്, എൻസിആർടി ടെസ്റ്റിലെ 2.1 ചില പ്രോബ്ലംസ് ആണ് പഠിച്ചത്. നമ്മുടെ പാഠത്തിന്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. എന്താണ് റിലേഷൻ എന്നോ എന്താണ് ഫങ്ഷൻ എന്നോ ഇതുവരെ പഠിച്ചില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് റിലേഷൻ എന്ന് പറയും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം. Okay.